അമ്മ തിരുവയറുള്ളിൽ കണകുഞ്ഞിനാവ്. ഒരുക്കം കഴിഞ്ഞില്ലേ? ഞാൻ ആൾക്കാരൊക്കെ ഇപ്പൊ തുടങ്ങിയിരുന്നു. ഓ, എന്റെ ചേട്ടാ ആൾക്കാരൊക്കെ വന്നേലെ ഞാൻ നന്നായിട്ടൊന്ന് ഒരുങ്ങട്ടെ. അല്ലെങ്കിലും ആൾക്കാരെ അതൊക്കെ പറയും. എടി, അതേ ലിപ്സ്റ്റിക് ഒന്ന് വാരി പൊത്തണ്ട, ഇനി അത് മതി. അമ്മായിമാർക്കൊക്കെ ഓരോന്ന് പറഞ്ഞു ചീത്ത പറയാം. പിന്നെ എന്റെ ചുണ്ടത്ത് ലിപ്സ്റ്റിക് ഇടണമെങ്കിൽ ഞാൻ അമ്മായിമാരെ അനുവാദം ചോദിക്കണം. അയ്യോടാ, ഞാൻ നല്ലോണം. ഓ, പൊന്നു മോളെ ഒന്ന് പതുക്കെ പറ, ആരെങ്കിലും കേട്ടാൽ അവരൊക്കെ നമ്മൾ ക്ഷണിച്ചിട്ട് വന്നേക്കണല്ലേ. ഓ, എനിക്കാരെയും പേടിയൊന്നുമില്ല. എന്നെ ഭരിക്കാനേ എന്റെ അമ്മക്കും എന്റെ അമ്മായിയമ്മക്കും എന്റെ ഭർത്താവിനും മാത്രം ഞാൻ അധികാരം കൊടുത്തിട്ടുള്ളൂ. അത് പിന്നെ എനിക്കറിയാല. അതമ്മേ, അവള് ഒരുങ്ങിക്കഴിഞ്ഞാന്നറിയാൻ വന്നാണ്. പിന്നെ അധികം ലിപ്സ്റ്റിക് ഒന്നും വാരി പൊത്തണ്ടെന്ന് പറയായിരുന്നു. ഓ, അവൾ അതിരുന്നതിന് നിനക്കെന്താണ്? അല്ലമ്മേ, അമ്മായിമാരെന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ എന്നത് കേൾക്കാൻ നിൽക്കണ്ടല്ലാണ്. ഓ, പറയുന്നവരത് പലതും പറയും, അതൊക്കെ കേൾക്കാന്നാൽ ഇതിനേ സമയം ഉണ്ടാവുള്ളൂ. മോളിട്ടോ, മോൾക്ക് ആവശ്യമുള്ള പോലെ ഒരുങ്ങിക്കോ, എല്ലാം ഇട്ടോ, എന്ന് സുന്ദരിയായിട്ട് അങ്ങോട്ട് വന്നാ മതി. ഓ ആന്നേ, അങ്ങനെ പറഞ്ഞു കൊടുക്കമ്മേ, അതാണ് എന്റെ അമ്മ. ദേ ഈ പാലങ്ങൾ കുടിച്ച്. അയ്യോ അമ്മേ, പാലൊന്നും വേണ്ടമ്മേ, രാവിലെ തിന്ന് ഇഡലി സാമ്പാർ ദഹിക്കാണ്ട് കിടക്കാണ്. ഞാൻ രണ്ടുപ്രാവശ്യം ഓക്കാനിച്ചിങ്ങോട്ട് വന്നോളൂ. എന്റെ പൊന്നുമോളെ മോക്കും വേണ്ടി മാത്രമല്ല, അതേ വയറ്റിൽ കിടക്കുന്ന കൊച്ചിനും കൂടി വേണ്ടിയാണ്. വീട് വരെയും പോണ്ടേല, അവിടെ വരെ എത്തുമ്പോ ക്ഷീണം വരും. ഇതങ്ങോട്ട് കുടിച്ച്. മധുരം കുറച്ച് കുറഞ്ഞോയ അമ്മേ? ആണോ? അയ്യോ, ഞാൻ നല്ലോണം പഞ്ചസാരയിട്ട് ഇളക്കിയാണല്ല, അപ്പൊ ചെലപ്പോ കലങ്ങിയിട്ടുണ്ടാവൂല, അതാണ്. അയ്യോ, ഇപ്പഴാണ് ഒരു കാര്യം ആലോചിച്ചത്, ഞാൻ അത് ബൂസ്റ്റ് ഇടാൻ മറന്നുപോയി. കൊഴപ്പില്ല, ഇറങ്ങാൻ നേരത്തെ ഒരു ഗ്ലാസ് പാല് ബൂസ്റ്റും പഞ്ചസാരയൊക്കെ നല്ലോണം കലക്കി ഞാൻ അങ്ങോട്ട് തരാം. വേറെ ആയിട്ട് അങ്ങോട്ട് വാട്ടാം. ആ, ഞാനും പോണു, നീ അങ്ങോട്ട് വന്നാ മതി. ഞാൻ വന്നോളാം, പോയിക്കോ. ഓ, എന്തിയല്ലേ നിന്റെ മരുമോള്, കൊറേ നേരം ഞങ്ങൾ ഇവിടെ ഒക്കെ വന്നിരിക്കുന്നു, അവളെ മാത്രം കണ്ടില്ല. ആ, അവള് റെഡിയാവേണേ ചേച്ചി. ഓ, കല്യാണം കഴിഞ്ഞതേ പ്രസവത്തിന് കൊണ്ടുപോയി ചെയ്യണം, അപ്പേക്കും ഒരുക്കത്തിനൊരു കുറവില്ല. ഓ, റെഡിയാവട്ടെ, എന്ന ആൾക്കാരൊക്കെ വന്നേല്ലേ. ആ, നീ കൊക്കുമോളെത്തിയല്ല. എന്റെ ദൈവമേ, ഇത് ഏഴാം മാസം ഉള്ള പെണ്ണാണെന്ന് കണ്ടാ പറയുവോ? വയറൊന്നുമില്ലല്ലോ ഇത്. വയറിന്റെ ഷേപ്പ് കണ്ടിട്ട് പെൺകൊറ്റാണ് തോന്നണത് അല്ലേ? എടി, ഒന്ന് മാറിയടി മക്കളെ, ഞാനൊന്ന് നോക്കട്ടെ. ഓ, ഞാൻ ഈ കൊച്ചിനൊന്ന് ഒഴിഞ്ഞെടുക്കട്ടെ ദൈവമേ. ഞാൻ പഴനിയിലിട്ടായിട്ട് പൈസ, ഞാനേ മറ്റന്നാൾ പഴനിക്കുണ്ട്. മോക്കുവല്ല നേർച്ച ഇടാണ്ടെങ്കിൽ ഇങ്ങോട്ട് തന്നാ മതി കേട്ടാ. അമ്മ അമ്മ ഇട്ടേക്കാ ഇട്ടാ. ചേട്ടാ, നേർച്ച ഇടാൻ പൈസ തന്നെ തരേ. ആ, നൂറാ? അഞ്ഞൂറുതാ ചേട്ടാ. അഞ്ഞൂറോ? എടാ കൊടുക്കടാ, വരാൻ പോണ കൊച്ചിന് വേണ്ടിയല്ലേ, കൊടുക്ക്. എന്നാ
ഓ ഈ തള്ളക്ക് ഏത് പരിപാടിക്ക് വരില്ല അപ്പോൾ പഴനിക്ക് യാത്ര ഉണ്ടാവും എന്നാ പഴനിക്ക് പോവോ അതും ചടങ്ങ് തുടങ്ങിയല്ലോ സമയം കളയണ്ട അങ്ങനെ നല്ലോണം കുനി ഞങ്ങളുടെ തൊട്ട് തൊട്ടങ്ങടെ പിടിച്ചേടി മക്കളെ നന്നായിട്ട് വരട്ടെ മക്കളെ എല്ലാം കഴിഞ്ഞില്ലേ ഇനി ഊണ് കഴിക്കാ എന്നാല് രാഹുലം തുടങ്ങുന്നതിന് മുമ്പ് ഇറങ്ങാളതാ എന്റെ അടുത്ത് തന്നെ വന്നിരിക്കുകയും ചെയ്യും കേട്ടോ മൂക്കട്ട ചീക്കുകയും ചെയ്യും അറച്ചിട്ടും പാടില്ലല്ലോ ദൈവമേ ഏട്ടനും തരേ അമ്മേ പോട്ടേട്ടാ പോയിട്ട് വരട്ടേന്ന് പറമോളെ ചേട്ടാ ഇറങ്ങു ചേട്ടാ ആ പോയിട്ട് വാടാ ഞാൻ കിടക്കുന്നത് വരാ വണ്ടി ഓടിക്കുന്ന ചേട്ടൻ എന്തിരി വന്നുണ്ട് ഓ ഇപ്പോഴാണ് ഒരു ആശ്വാസമായത് ഇനി അഞ്ചാറ് മാസത്തേക്ക് ആ തള്ളയുടെ മുഖം കാണണ്ട കൊച്ചിന് ഒരു 90 ആയിട്ടേ ഞാൻ ഇനി ഇവിടേക്ക് ഉള്ളു അമ്മേ ഷോ എന്താണ് നീ പറയണ നിങ്ങൾ എന്തിരിക്കറിച്ചില്ലേ രണ്ടു തമ്മിൽ കെട്ടിപ്പിടിച്ച് ഞാൻ വിചാരിച്ചു നിങ്ങള് ഭയങ്കര സ്നേഹത്തിലാണെന്ന് എന്തൊക്കെ പറഞ്ഞാലേ ആ തള്ള നിന്നെ നല്ല മോളെപ്പോലെ തന്നെ കാണണേ പിന്നെ മോളെപ്പോലെ എടി ഏതമ്മയമ്മേടി സ്വന്തമ്മ മരുമക്കളെ മോളെ പോലെ കാണുന്നത് ഒരാളും കാണൂല പിന്നെ ഇതൊക്കെ ഒരു അഭിനയല്ലേടി അവര് അഭിനയിക്കും നമ്മളും അഭിനയിക്കും അത്രേ ഉള്ളൂ അപ്പൊ എന്റെ ദൈവം എനിക്ക് ഈ കറി കേറിയപ്പോഴാണ് സമാധാനമായത് അവരെങ്ങാനും സ്നേഹം കൊണ്ട് പിടിച്ച് അഭിനയിച്ച് എന്നെ പിടിച്ച് വലിച്ച് അങ്ങടെ തന്നെ അടുപ്പിക്കുമെന്ന് എനിക്ക് പേടിയായിരുന്നു ഓ ദൈവമേ ഇപ്പഴാ ഒരു സമാധാനായത് പിന്നില്ലേ നിനക്ക് ഇപ്പൊ അതൊന്നും പറഞ്ഞാ മനസ്സിലാവൂല നിന്റെ കല്യാണം കഴിയുമ്പോ നിനക്ക് മനസ്സിലാവും ആ ചേട്ടൻ വന്നല്ല ആ ചേട്ടൻ വണ്ടി എടുത്തോ കരഞ്ഞറിഞ്ഞ് കണ്ണേനെ എടുക്കണം ഓ ഇനിയും സമാധാനമുണ്ട് എന്നും രാവിലെ എനിക്ക് ഒരു മവളുടെ മുഖം കണ്ടിരുന്നത് ഇനി ഒരു സമാധാനമുള്ളൂ മനുഷ്യന് സമാധാനത്തായിട്ട് എവിടെയെങ്കിലും പോവുകയും ചെയ്യാം ഇവിടെ നിന്ന് വർത്താനവും പറയാം നമ്മള് പേടിച്ചൊന്നും ചെയ്യാൻ പറ്റൂ ഹലോ ആ എടാ അവള് പോയി ആ പിന്നെ അഞ്ചാറ് മാസം കഴിഞ്ഞിട്ട് വരുള്ളൂ ആ ഇവിടെ 8 മാസം അവിടെ നിക്കട്ടേനെ പിന്നെ അല്ലാണ്ട് ആ
ഇന്ന് എന്റെ വക ചെലവ്. ആ പിന്നല്ലാണ്ട് ആ പിന്നെ നമുക്ക് പൊളിക്കണ്ടേ? ആ ശരിയെന്നാ, ആ വൈകിട്ട് വരാ. ശരിയെന്നാ, പൊട്ടനും പോയി ചട്ടനും പോയി പൂട്ടി കിട്ടി അതിന്റെ സാർ.